മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇപ്പൊ ഗൂഢാലോചനയുടെ കേന്ദ്രമാണ്. പണ്ട് ഞങ്ങൾ എൽ ഡി എഫ് സർക്കാരുകൾ ഇരിക്കുന്ന കാലത്ത് എ കെ ജി സെന്ററിനെ കുറിച്ചാണ് പറയാറുള്ളത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആഫീസാണ് ഇത് മുഴുവൻ നടത്തുന്നത്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഞാൻ പറയണ എന്തിനാ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വീണ്ടും അമിത അധികാര ശക്തികൾ വീണ്ടും വന്നിരിക്കുകയാണ്. അവിടെ അമിതാധികാര ശക്തി ഉണ്ടായിരുന്ന ഒരാൾ 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ വീണ്ടും അവിടെ അമിതാധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുകയാണ്. മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഓരോ ശ്രമങ്ങളും കൂടുതൽ അപകടത്തിലാവുകയാണ്. അല്ല, ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല, കാരണം അവർ ചെയ്യുന്ന ശ്രമങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. അനാവരണം ചെയ്യപ്പെടുകയാണ് ഓരോന്നോരോന്നായിട്ട്, ഈ തൊടുന്നതെല്ലാം പൊള്ളുകയാണ്. അതുപോലെ എം എം മണിയുടെ വിവാദമായ പ്രസ്താവന നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിയമസഭയ്ക്കകത്ത് വെച്ച് കേട്ടാൽ അരയ്ക്കുന്ന ഭാഷയിൽ, അശ്ലീലം നിറഞ്ഞ ഭാഷയിൽ അന്തരിച്ച സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയത്. ഇദ്ദേഹത്തിനാണ് സാംസ്കാരിക വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് പിൻവലിക്കാൻ പോലും തയ്യാറായില്ല. വളരെ മോശമായ പരാമർശം ആണ് സാംസ്കാരിക മന്ത്രി നടത്തിയത്. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചത്? എല്ലാവർക്കും ഇവരുടെ എല്ലാം ബാലൻസ് പോയോ? നിയമസഭയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ഇവർ അറിയില്ലേ? സാംസ്കാരിക മന്ത്രിക്ക് എത്ര മോശമായ ഭാഷയിലാണ് അദ്ദേഹം സഞ്ജയ് ഗാന്ധിയെ, മരിച്ചുപോയ സഞ്ജയ് ഗാന്ധിയെ അവമാനിച്ചത്.